ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ പി എസ് സി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ 25,000 ജി കെ ക്വസ്റ്റ്യനിൽ നിന്നും 1101 മുതൽ 1200 വരെയുള്ള 100 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോഴെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1101 ചോദ്യം: 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ലോട്ടസ് ടെമ്പിൾ. 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ലോട്ടസ് ടെമ്പിൾ, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിളിനെയാണ് 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: താജ്മഹലിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഹുമയൂണിൻ്റെ ശവകുടീരം. ഡൽഹിയിലുള്ള ഹുമയൂണിൻ്റെ ശവകുടീരമാണ് താജ്മഹലിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: അക്ബറുടെ റവന്യൂ മന്ത്രി രാജ തോഡർമൻ ആവിഷ്കരിച്ച നികുതി വ്യവസ്ഥ സബ്തി സംവിധാനമാണ് അക്ബറുടെ റവന്യൂ മന്ത്രിയായ രാജ തോഡർമൽ ആവിഷ്കരിച്ച നികുതി വ്യവസ്ഥ. അപ്പോൾ സബ്ദി സംവിധാനം ആവിഷ്കരിച്ചത് ആരാണ്? രാജ തോഡർമൽ. അദ്ദേഹം അക്ബറുടെ റവന്യൂ മന്ത്രിയായിരുന്നു. അടുത്ത ചോദ്യം: ഹൈദരാബാദിലെ പ്രശസ്തമായ മ്യൂസിയം സലാർ ജംഗ് മ്യൂസിയം. ഹൈദരാബാദിലെ പ്രശസ്തമായ മ്യൂസിയത്തിൻ്റെ പേരാണ് സലാർ ജംഗ് മ്യൂസിയം. തെക്കേ അമേരിക്കയിലെ ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങൾ ഏതെല്ലാം? ബൊളീവിയ പരാഗ്വേ എന്നിവയാണ് തെക്കേ അമേരിക്കയിലെ ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങൾ. അടുത്ത ചോദ്യം: നേത്രധാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ. കണ്ണിൻ്റെ കോർണിയയാണ് നേത്രധാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യവിസ്തൃതി ഉണ്ടായിരുന്ന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യവിസ്തൃതി ഉണ്ടായിരുന്ന ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മധുരൈ കൊണ്ട ചോളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചോള രാജാവ് പരാന്തകൻ ഒന്നാമൻ. മധുരൈ കൊണ്ട ചോളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചോളരാജാവാണ് പരാന്തകൻ ഒന്നാമൻ. ജഹാംഗീറിൻ്റെ പത്നി നൂർജഹാൻ്റെ പിതാവ് ഇത്തിമാദ് ഉദ്ദൗള. ജഹാംഗീറിൻ്റെ പത്നി നൂർജഹാൻ്റെ പിതാവ് ആരാണ്? ഇത്തിമാദ് ഉദ്ദൗള. ഇത്തിമാദ് ഉദ്ദൗളയുടെ യഥാർത്ഥ പേര് മിർസ ഗിയാസ് ബെഗ്. ഇത്തിമാദ് ഉദ്ദൗള ഒരു പദവി പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മിർസ ഗിയാസ് ബെഗ് ആണ്. ബേബി താജ്മഹലിൻ്റെ ഡ്രാഫ്റ്റ് എന്നീ വിശേഷങ്ങളിൽ അറിയപ്പെടുന്ന സ്മാരകം ഇത്തിമാദ് ഉദ്ദൗളയുടെ ശവ കുടീരം. ബേബി താജ്മഹലിൻ്റെ ഡ്രാഫ്റ്റ് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സ്മാരകമാണ് ഇത്തിമാദ് ഉദ്ദൗളയുടെ ശവകുടീരം. സ്വന്തം മകൻ്റെ തടവറയിൽ കിടന്നു മരിച്ച മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ. സ്വന്തം മകൻ ഷാജഹാനെ തടവറയിലാക്കി. അങ്ങനെ സ്വന്തം മകൻ്റെ തടവറയിൽ കിടന്നു മരിച്ച മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ. ഹിന്ദുസ്ഥാനി സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് അക്ബറുടെ ഭരണകാലം. ഹിന്ദുസ്ഥാനി സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് അക്ബറുടെ ഭരണകാലമാണ്. കാശ്മീരിലെ അക്ബർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൈനുൽ ആബിദീൻ. കാശ്മീരിലെ അക്ബർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൈനുൽ ആബിദീനാണ്. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിളിച്ചത് ആരെയാണ്? ഹർഷവർദ്ധനെ. ഹർഷവർദ്ധൻ അറിയപ്പെട്ടത് ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നാണ്. പ്ലേഗ് പരത്തുന്ന ജീവി എലിച്ചെള്ള്. പ്ലേഗ് പരത്തുന്ന ജീവിയാണ് എലിച്ചെള്ള്.
പതിനായിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെട്ടത് അമേരിക്കയിലെ മിന്നസോട്ട. പതിനായിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ മിന്നസോട്ട. അമേരിക്കയിലുള്ള മിന്നസോട്ട എന്നതാണ് പതിനായിരം തടാകങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യാ ചരിത്രത്തിലെ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായി കണക്കാക്കപ്പെടുന്നത് അശോകൻ. ഇന്ത്യാ ചരിത്രത്തിലെ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായി കണക്കാക്കപ്പെടുന്നത് അശോകനെയാണ്. ഗാന്ധിജി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ദണ്ഡിയാത്ര നടത്തിയ വർഷമാണ് 1930. 1930 ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത്. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ദണ്ഡിയാത്ര നടത്തിയ വർഷമാണ് 1930. ചൈനക്കാരനായ മാഹ്വാൻ്റെ കേരള സന്ദർശനം ഏത് വർഷത്തിലാണ്? AD 1409 ചൈനക്കാരനായ മാഹ്വാൻ്റെ കേരള സന്ദർശനം. ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. 1982 MD വത്സമ്മയാണ് ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ മലയാളി വനിത. ഇന്ത്യ എന്നത് ഭൂമധ്യരേഖ പോലെ ഭൂമിശാസ്ത്രപരമായ ഒരു സംജ്ഞ മാത്രമാണ്, അതൊരു ഏകീകൃത രാഷ്ട്രമേയല്ല എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യ എന്നത് ഭൂമധ്യരേഖ പോലെ ഭൂമിശാസ്ത്രപരമായ ഒരു സംജ്ഞ മാത്രമാണ്, അതൊരു ഏകീകൃത രാഷ്ട്രമേയല്ല എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിൽ. ഇൽത്തുമിഷിൻ്റെ ജിത്തൽ എന്ന നാണയം എന്തുപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു? ചെമ്പ്. ഇൽത്തുമിഷിൻ്റെ ജിത്തൽ എന്ന നാണയം നിർമ്മിച്ചത് ചെമ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയം തങ്ക. ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയം തങ്കയാണ്. തങ്ക എന്ന് കേൾക്കുമ്പോൾ അത് സ്വർണം, തങ്കം സ്വർണം, സ്വർണ്ണ നാണയമാണെന്ന് കരുതരുത്, അത് വെള്ളി നാണയമാണ്, തെറ്റിപ്പോകരുത്. ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയമാണ് തങ്ക. ഹൈദരാബാദ് നഗരം ഏത് രോഗത്തെ അതിജീവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ചാർമിനാർ പണികഴിപ്പിച്ചത്? 1591 ചാർമിനാർ പണികഴിപ്പിച്ചത് പ്ലേഗ് രോഗത്തിൻ്റെ ഓർമ്മയ്ക്ക്, അതിജീവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. പ്ലേഗ് രോഗത്തെ അതിജീവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ചാർമിനാർ പണികഴിപ്പിച്ചത്. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ജനാധിപത്യ ക്രമത്തെ വിശദീകരിക്കുന്ന ദ പ്രിൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് മാക്കിയവെല്ലി. ഇറ്റലിയിലുള്ള മാക്കിയവെല്ലിയാണ് ജനാധിപത്യ ക്രമത്തെ വിശദീകരിക്കുന്ന ദ പ്രിൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത്. വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്പെൻസർ പെർസിവൽ. 1812 വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരാണ് സ്പെൻസർ പെർസിവൽ. തുടർച്ചയായിട്ടല്ലാതെ രണ്ടു പ്രാവശ്യം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായ ഏക വ്യക്തിയാണ് ഗ്രോവർ ക്ലീവ്ലാൻഡ്. തുടർച്ചയായിട്ടല്ലാതെ രണ്ടു പ്രാവശ്യം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായ ഏക വ്യക്തി ഗ്രോവർ ക്ലീവ്ലാൻഡ്. ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവാരിക ആരംഭിച്ചത് BR അംബേദ്കർ. ബഹിഷ്കൃത് ഭാരത് എന്ന ദ്വൈവാരിക ആരംഭിച്ചത് BR അംബേദ്കറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക സ്മാരകം ഡൽഹിയിലെ കൂവത്തുൽ ഇസ്ലാം മോസ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇസ്ലാമിക സ്മാരകം വന്നത് ഡൽഹിയിലാണ്. അതിൻ്റെ പേരാണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക്. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക് രാജവംശമാണ്. തുഗ്ലക് രാജവംശമാണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ രാജവംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവ് ഉദിയൻ ചേരൻ. വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവിൻ്റെ പേരാണ് ഉദിയൻ ചേരൻ.
രക്തത്തിലെ വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്. ബാബിലോണിൽ വച്ച് 33-ാമത്തെ വയസ്സിൽ അന്തരിച്ച യുദ്ധവീരൻ അലക്സാണ്ടർ ചക്രവർത്തി. ബാബിലോണിൽ വച്ച് 33-ാമത്തെ വയസ്സിൽ അന്തരിച്ച യുദ്ധവീരൻ്റെ പേരാണ് അലക്സാണ്ടർ ചക്രവർത്തി. 1739 നാദിർഷാ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് മുഹമ്മദ് ഷാ. 1739 നാദിർഷാ ഇന്ത്യ ആക്രമിക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് മുഹമ്മദ് ഷായായിരുന്നു. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം 7.4. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം 7.4. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ. പ്ലാസ്മയാണ് രക്തത്തിൻ്റെ ദ്രാവക ഭാഗം. ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും പ്രാചീന സർവകലാശാലയാണ് തക്ഷശില. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായ സർവകലാശാലയാണ് തക്ഷശില. ചുവന്ന രക്താണുക്കൾ കൂടുതലായി ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്നതാണ് പോളിസൈത്തീമിയ. ചുവന്ന രക്താണുക്കൾ കൂടുതലായി ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണം കേസിൻ. കേസിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് പാല് വെളുത്ത നിറത്തിൽ കാണുന്നത്. പിംഗല രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പിംഗല രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. വൃക്കയുടെ ആവരണം പെരിട്ടോണിയം. വൃക്കയുടെ ആവരണം പെരിട്ടോണിയം. ഹൃദയത്തിൻ്റെ ആവരണം പെരിക്കാർഡിയം. ഹൃദയത്തിൻ്റെ ആവരണം പെരിക്കാർഡിയം. ശ്വാസകോശത്തിൻ്റെ ആവരണം പ്ലൂറ. വൃക്കയുടെ ആവരണം പെരിട്ടോണിയം. ഹൃദയത്തിൻ്റെ ആവരണം പെരിക്കാർഡിയം. അടുത്ത ചോദ്യം, പാകിസ്ഥാൻ്റെ സാമ്പത്തിക തലസ്ഥാനം കറാച്ചി. പാകിസ്ഥാൻ്റെ സാമ്പത്തിക തലസ്ഥാനം ഏതാണ്? കറാച്ചി. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ ഏതൊക്കെ? എത്രയാണ്? 92 മൂലകങ്ങളാണ് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ. മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകൾ അറിയപ്പെടുന്ന പേരാണ് ഓറിക്കിൾ. ഓറിക്കിൾ ആൻഡ് അടുത്ത താഴെയുള്ളത് വെൻട്രിക്കിൾ. അടുത്തത് ശ്വാസകോശത്തിൻ്റെ ആവരണം പ്ലൂറ. നേർപ്പിച്ച അസറ്റിക് ആസിഡ് അറിയപ്പെടുന്ന പേര് വിനാഗിരി. നേർപ്പിച്ച അസറ്റിക് ആസിഡാണ് വിനാഗിരി. നേവാ നദി ഒഴുകുന്ന രാജ്യം റഷ്യ. റഷ്യയിലൂടെ ഒഴുകുന്ന നദിയാണ് നേവാ നദി. ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏഞ്ചൽ ഫിഷ്. അലങ്കാര മത്സ്യങ്ങളുടെ റാണിയാണ് ഏഞ്ചൽ ഫിഷ്. NH-17 കേരളത്തിൽ ആരംഭിക്കുന്ന സ്ഥലം ഇടപ്പള്ളി. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. കുരുമുളകിൻ്റെ ശാസ്ത്രനാമം പെപ്പർ നൈഗ്രാം. കുരുമുളകിൻ്റെ ശാസ്ത്രനാമമാണ് പെപ്പർ നൈഗ്രാം. കുറിച്യരുടെ ലഹള ഏത് വർഷത്തിലാണ്? AD 1812. 1812 കുറിച്യർ ലഹള. എന്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്? പ്രകാശം. പ്രകാശത്തിൻ്റെ സ്വഭാവം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പെക്ട്രോമീറ്റർ. ഏത് യൂറോപ്യൻ രാജ്യത്താണ് രാഷ്ട്രതലവൻ ഗ്രാൻഡ് ഡ്യൂക്ക് എന്നറിയപ്പെടുന്നത്? ലക്സംബർഗ്. ലക്സംബർഗിൽ ഉള്ള രാഷ്ട്രതലവൻ അറിയപ്പെടുന്ന പേരാണ് ഗ്രാൻഡ് ഡ്യൂക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത്. ആടുകളുടെ റാണി ജംന പ്യാരി. ആടുകളുടെ റാണിയാണ് ജംന പ്യാരി. ഏത് സമുദ്രത്തിലാണ് സർഗാസോ കടലുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് സർഗാസോ കടൽ. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതി. നെല്ലിനങ്ങളുടെ റാണിയാണ് ബസ്മതി. നട്ടിലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകി ഭീമൻ കണവ. ഭീമൻ കണവ നട്ടിലില്ലാത്ത ഏറ്റവും വലിയ അകശേരുകിയാണ്.
നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഏതിനാണ്? നീരാളിക്ക്. നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീരാവിക്ക്, നീരാളിക്ക്. ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്നത് ഞാവൽപ്പഴം. ഇന്ത്യൻ ചെറിയാണ് ഞാവൽപ്പഴം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സാരസ് കൊക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിയുടെ പേരാണ് സാരസ് കൊക്ക്. 8 അയൽ സംസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 8 അയൽ സംസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. എൻറിച്ച്ഡ് യുറേനിയം അഥവാ സമ്പുഷ്ട യുറേനിയം, അതെന്താണ്? യുറേനിയം 235-നെയാണ് എൻറിച്ച്ഡ് യുറേനിയം അഥവാ സമ്പുഷ്ട യുറേനിയം എന്ന് അറിയപ്പെടുന്നത്. ഏത് അണക്കെട്ടിൻ്റെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ? ബക്ര അണക്കെട്ട്. ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ബക്ര അണക്കെട്ടിൻ്റെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ. ഏത് ഇന്ത്യൻ നഗരമാണ് ബ്രിട്ടീഷുകാർക്ക് രാജകീയ സ്ത്രീധനം എന്ന നിലയിൽ ലഭിച്ചത്? ബോംബെ. ബോംബെ നമുക്ക് ഇന്ത്യൻ ബോംബെ എന്ന ഇന്ത്യൻ നഗരം ബ്രിട്ടീഷുകാർക്ക് രാജകീയ സ്ത്രീധനം എന്ന നിലയിൽ ലഭിച്ചതാണ്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983 ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983 ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധിക്കാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് വിസ്തീർണ അടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവ്? ഹരിയാന. ഹരിയാനയിലാണ് വിസ്തീർണ അടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവ്. 2019 കണക്ക് പ്രകാരം ശതമാന അടിസ്ഥാനത്തിലും കുറവ് വനമുള്ളത് ഹരിയാനയിലാണ്. അപ്പോൾ ശതമാന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും വിസ്തീർണ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും ഹരിയാനയിലാണ് ഏറ്റവും കുറവ് വനമുള്ളത്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി. കലകളുടെ രാജാവാണ് കഥകളി. കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിന് അർത്ഥമുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. കുറ്റിക്കാടുകളുടെ നാട് ജാർഖണ്ഡ്. കുരിശിൻ്റെ ചിത്രമുള്ള പതാകയുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് പതാകയിലെ ഒരു കുരിശടയാളമാണ് കാണുന്നത്, കുരിശിൻ്റെ ചിത്രമാണ് ഉള്ളത്. കുരിശ് യുദ്ധങ്ങൾക്ക് വേദിയായ വൻകര യൂറോപ്പ്. കുരിശ് യുദ്ധങ്ങൾക്ക് വേദിയായ വൻകരയാണ് യൂറോപ്പ്. കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തുവാണ് കാരിയോഫിലിൻ. കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തുവാണ് കാരിയോഫിലിൻ. കുലശേഖര ആഴ്വാരുടെ ഭരണകാലഘട്ടം 768 മുതൽ 834 വരെ. കുലശേഖര ആഴ്വാരുടെ ഭരണകാലഘട്ടമാണ് 768 മുതൽ 834 വരെ. കുലശേഖരന്മാരുടെ ആസ്ഥാനമായിരുന്നത് മഹോദയപുരം. കുലശേഖരന്മാരുടെ ആസ്ഥാനം മഹോദയപുരം. സസ്യവളർച്ചാ ചലനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. സസ്യവളർച്ചാ ചലനം, സസ്യത്തിൻ്റെ ചലനം ഒക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ചന്ദ്രശേഖര റാവു. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു. കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. കേരളത്തിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. നീലഗിരി ആണ് കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. കുലശേഖര ആഴ്വാർ ഏത് വംശത്തിലെ രാജാവായിരുന്നു? ചേരവംശം. ചേരവംശത്തിലെ രാജാവായിരുന്നു കുലശേഖര ആഴ്വാർ. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയാണ് പൊന്മാൻ. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ. ഏത് രാജ്യത്താണ് ശുഭപ്രതീക്ഷാ മുനമ്പ്? ദക്ഷിണാഫ്രിക്ക. ഏത് രാജ്യത്താണ് ശുഭപ്രതീക്ഷാ മുനമ്പുള്ളത്? ദക്ഷിണാഫ്രിക്ക. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി. ചെമ്പരത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചൈനീസ് റോസ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ് സ്റ്റേഷൻ. പീറ്റർ മാരിറ്റ്സ്ബർഗ് സ്റ്റേഷനിൽ വെച്ചാണ് ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് വി.വി. ഗിരി. വി.വി. ഗിരി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റാണ്. ഏത് രാജ്യത്താണ് മുഹമ്മദ് നബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്? ചെയ്യുന്ന മദീന, സൗദി അറേബ്യയിൽ. ഇന്നത്തെ സൗദി അറേബ്യയിലാണ് മുഹമ്മദ് നബിയുടെ ഖബറിടമായ മദീന സ്ഥിതി ചെയ്യുന്നത്. പേരിന് സിംഹം എന്നർത്ഥമുള്ള മുഗൾ രാജാവ് ബാബർ. പേരിന് സിംഹം എന്ന് അർത്ഥമുള്ള മുഗൾ രാജാവാണ് ബാബർ.
ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്ററാണ്? 15,200. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്ററാണ്? 15,200. കിഴങ്ങുകളുടെ റാണി ഗ്ലാഡിയോലസ്. കിഴങ്ങുകളുടെ റാണിയാണ് ഗ്ലാഡിയോലസ്. ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ. ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം മുംബൈ. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി അത്തർ. അത്തറാണ് സുഗന്ധദ്രവ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് ശവന്നാറി. ശവന്നാറി എന്ന സസ്യമാണ് രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധം. പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് റോസ്. പുഷ്പങ്ങളുടെ റാണിയാണ് റോസ്. എന്താണ് തെലുങ്കു ഗംഗ പ്രൊജക്റ്റ്? കൃഷ്ണാനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിൽ ജലമെത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്കു ഗംഗ പ്രൊജക്റ്റ്. എന്തിൻ്റെ അയിരാണ് കലാമിൻ സിങ്ക്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. NH212 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മൂലഹള്ള. കോഴിക്കോട് ടു മൂലഹള്ള എന്നീ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH ആണ് 212. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം ഹിമാലയം. അങ്ങനെ ഇന്നത്തെ 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.